പ്രശംസ പദ്യങ്ങൾ വർത്തമാന പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ജനറൽ ബുള്ളർ തന്റെ റിപ്പോർട്ടിൽ സംഘത്തിന്റെ പ്രവർത്തനത്തെ അഭിനന്ദിച്ചു. നേതാക്കന്മാർക്ക് യുദ്ധമെഡലുകളും സമ്മാനിച്ചു. അതോടെ ഇന്ത്യൻ സമുദായം കൂടുതൽ സംഘടിതരായി. കരാർ ജോലിക്കാരായ ഇന്ത്യക്കാരുമായി ഞാൻ കൂടുതൽ അടുത്തു. അവരുടെ ഇടയിൽ വർദ്ധിച്ച ഉണർവുണ്ടായി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമിഴരും ഗുജറാത്തികളും സിദ്ധികളുമെല്ലാം ഇന്ത്യക്കാരും ഒരേ മാതൃഭൂമിയുടെ മക്കളുമാണെന്ന ബോധം അവരുടെ ഇടയ്ക്ക് ആഴത്തിൽ വേരൂന്നി. ഇന്ത്യക്കാരുടെ സങ്കടങ്ങൾ ഇപ്പോൾ തീർച്ചയായും പരിഹരിക്കപ്പെടുമെന്ന് എല്ലാവരും വിശ്വസിച്ചു. വെള്ളക്കാരുടെ മനോഭാവം വളരെ മാറിയതായി ഈ സന്ദർഭത്തിൽ തോന്നുകയും ചെയ്തു. യുദ്ധാവസരത്തിൽ വെള്ളക്കാരുമായി ഉണ്ടായ ബന്ധങ്ങൾ ഏറ്റവും മധുരമായിരുന്നു. ആയിരക്കണക്കിന് വെള്ളക്കാരുമായി ഞങ്ങൾ ബന്ധപ്പെടുകയുണ്ടായി. അവരെല്ലാം ഞങ്ങളോട് വളരെ സ്നേഹത്തോടെ പെരുമാറുകയും അവരെ ശുശ്രൂഷിക്കാൻ അവിടെ ചെന്നതിൽ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. പരീക്ഷണ ഘട്ടങ്ങളിൽ മനുഷ്യ സ്വഭാവം എത്ര നന്നായി സ്വയം പ്രകാശിക്കുന്നു എന്നതിൻ്റെ ഒരു മധുര സ്മരണയുള്ളത് രേഖപ്പെടുത്താതെ പോകാൻ മനസ്സനുവദിക്കുന്നില്ല. റോബർട്ട്സ് പ്രഭുവിൻ്റെ മകൻ ലെഫ്റ്റനന്റ് റോബർട്ട്സ് മാരകമായ മുറിവേറ്റ് കിടന്ന ചീവ്ലി ക്യാമ്പിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യുകയായിരുന്നു. യുദ്ധഭൂമിയിൽ നിന്ന് ആ ശരീരം കൊണ്ടുവരാനുള്ള ബഹുമതി ഞങ്ങളുടെ സംഘത്തിനാണ് ലഭിച്ചത്. അത്യുഷ്ണമുള്ള ഒരു ദിവസമായിരുന്നു ഞങ്ങൾ മാർച്ച് ചെയ്തത്. വെള്ളത്തിനു വേണ്ടി ഏവരും ദാഹിക്കുകയായിരുന്നു. വഴിക്കൊരു ചെറിയ അരുവിയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ദാഹം ശമിപ്പിക്കാൻ പറ്റിയത് പക്ഷേ ആദ്യം ആര് കുടിക്കും? വെള്ളക്കാർ കുടിച്ചു കഴിഞ്ഞിട്ട് ചെല്ലാമെന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ അവർ ആദ്യം കുടിക്കില്ല, ഞങ്ങളോട് കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ കുറെ നേരം പരസ്പരം മുൻഗണന നൽകിക്കൊണ്ട് ആഹ്ലാദകരമായ ആ മത്സരം നടന്നു. 11. ശുചീകരണ പരിഷ്കാരവും ക്ഷാമനിവാരണവും. സമുദായത്തിലെ ഏതെങ്കിലും ഒരംഗം ഉപയോഗമില്ലാതെ നിൽക്കുക എന്നത് എനിക്കൊരിക്കലും പൊരുത്തപ്പെടാനാവാത്ത കാര്യമാണ്. സമുദായത്തിൻ്റെ ദൗർബല്യങ്ങളെ മറച്ചുവെക്കാനോ കണ്ടില്ലെന്ന് നടിക്കാനോ അതിൻ്റെ വൈകല്യങ്ങൾ നീക്കാതെ അവകാശങ്ങൾക്കായി സമ്മർദ്ദം ചെലുത്താനോ മുതിരുന്നത് എനിക്ക് വളരെ വെറുപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യൻ സമുദായത്തെ പറ്റി കുറെ സത്യമുള്ള ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നതിന് പ്രതിവിധി ചെയ്യാൻ നെറ്റാളിൽ താമസമാക്കിയ കാലം മുതൽ ഞാൻ ശ്രമിച്ചിരുന്നു. ഇന്ത്യക്കാരൻ അലസനാണെന്നും തൻ്റെ വീടും പരിസരവും അയാൾ വൃത്തിയായി സൂക്ഷിക്കുന്നില്ലെന്നുമുള്ള ആക്ഷേപം ഇടയ്ക്കിടെ ഉന്നയിക്കപ്പെട്ടിരുന്നു. അതിനാൽ സമുദായത്തിലെ പ്രമുഖന്മാർ തങ്ങളുടെ വീടുകൾ വൃത്തിയാക്കി വയ്ക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഓരോ വീടും പരിശോധിക്കാൻ തുടങ്ങിയത് ഡർബാനിൽ പ്ലേഗ് അത്യാസന്നമാണെന്ന റിപ്പോർട്ടുണ്ടായപ്പോൾ മാത്രമാണ്. അതാകട്ടെ, ഞങ്ങളുടെ സഹകരണം ആവശ്യപ്പെട്ട നഗരസഭാംഗങ്ങളോട് ആലോചിച്ചും അവരുടെ അംഗീകാരത്തോടു കൂടിയുമാണ് ചെയ്തത്. ഞങ്ങളുടെ സഹകരണം അവരുടെ ജോലി എളുപ്പമാക്കുകയും അതേസമയം ഞങ്ങളുടെ കഷ്ടപ്പാട് കുറയ്ക്കുകയും ചെയ്തു. കാരണം പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ സാധാരണയായി അക്ഷമരാകുകയും അതിർ കടന്നു പ്രവർത്തിക്കുകയും തങ്ങളുടെ അപ്രീതിക്ക് പാത്രമായവരെ ദ്രോഹിക്കുകയും പതിവായിരുന്നു. സ്വയം ശുചീകരണ കൃത്യങ്ങൾ നിർവഹിച്ചതിനാൽ ഇന്ത്യൻ സമുദായത്തിന് ഇമാതിരി പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞു. എന്നാൽ എനിക്ക് ചില കൈപ്പേറിയ അനുഭവങ്ങളും ഉണ്ടായി. സമുദായത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതിലെന്ന പോലെ അതിൻ്റെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ എന്നെ അത് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാനാവില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ ചിലയിടത്ത് മര്യാദയോടെയുള്ള അവഗണനയും എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. ചുറ്റുപാടും വൃത്തിയാക്കി വയ്ക്കാൻ വേണ്ടി ഒന്ന് ചലിക്കുക ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നി. അതിനായി അവർ പണം മുടക്കുന്ന പ്രശ്നമേ ഇല്ലായിരുന്നു. അളവറ്റ ക്ഷമയില്ലാതെ ആളുകളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കാനാവില്ലെന്ന് ഈ അനുഭവങ്ങൾ മുമ്പെന്നത്തേക്കാളും അധികം എന്നെ പഠിപ്പിച്ചു. സമുദായ പരിഷ്കർത്താവിനാണ് പരിഷ്കരണത്തിൽ ഉത്കണ്ഠയുള്ളത്, സമുദായത്തിനല്ല. സമുദായത്തിൽ നിന്ന് അയാൾക്ക് പ്രതീക്ഷിക്കാവുന്നത് എതിർപ്പും വെറുപ്പും മാരകമായ പീഡനവും മാത്രമാണ്. പരിഷ്കർത്താവ് പ്രാണനെ പോലെ പ്രിയങ്കരമായി കരുതുന്നതിനെ സമുദായത്തിന് എന്തുകൊണ്ട് പിന്തിരിപ്പനായി കരുതിക്കൂടാ? എന്തായാലും ഈ പ്രക്ഷോഭത്തിന്റെ ഫലമായി വീടും ചുറ്റുപാടും വൃത്തിയായി വെക്കേണ്ടതിന്റെ ആവശ്യകതയെ അംഗീകരിക്കാൻ ഇന്ത്യൻ സമുദായം ഏറെക്കുറെ പഠിച്ചു. അധികൃതരുടെ ആദരവ് എനിക്ക് കിട്ടി. സങ്കടങ്ങൾ ബോധിപ്പിക്കുന്നതിലും അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിലും ശുഷ്കാന്തി കാണിക്കുന്നത് പോലെ സ്വയം ശുദ്ധീകരണത്തിന് ശാഠ്യം പിടിക്കുന്നതിലും ഞാൻ ഒട്ടും പിന്നോക്കമല്ലെന്ന് അവർ കണ്ടു. ഇന്ത്യൻ കുടിയേറ്റക്കാരിൽ മാതൃഭൂമിയോട് കർത്തവ്യബോധം ഉണർത്തുകയെന്ന ഒരു കാര്യം കൂടി ചെയ്യാനുണ്ടായിരുന്നു.
ഇന്ത്യ ദരിദ്രമായിരുന്നു. സമ്പത്ത് ഉണ്ടാക്കാനാണ് ഇന്ത്യക്കാരൻ ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്. അവൻ ഉണ്ടാക്കുന്ന ധനത്തിൽ ഒരു ഭാഗം നാട്ടുകാർ കഷ്ടപ്പെടുമ്പോൾ സംഭാവന ചെയ്ത് സഹായിക്കാൻ അവന് ബാധ്യതയുണ്ടായിരുന്നു. 1897 1899 ഭീകരക്ഷാമകാലത്ത് കുടിയേറ്റക്കാർ അങ്ങനെ ചെയ്തു. ക്ഷാമനിവാരണത്തിനായി അവർ ഉദാരമായ സംഭാവനകൾ നൽകി. 1897 99 നൽകി. ഞങ്ങൾ ഇംഗ്ലീഷുകാരോടും സഹായ അഭ്യർത്ഥന നടത്തി. അവരും നന്നായി പ്രതികരിച്ചു. കരാർ ജോലിക്കാർ പോലും അവരുടെ ഭാഗം സംഭാവന തന്നു. ഈ ക്ഷാമങ്ങളുടെ കാലത്ത് ആരംഭിച്ച ആ സമ്പ്രദായം പിന്നീടും തുടർന്നു. ദേശീയ വിപത്തിന്റെ സമയത്ത് ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ കനത്ത സംഭാവന അയക്കുന്നതിൽ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലെന്ന് നമുക്കറിയാം. അങ്ങനെ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള സേവനം സത്യത്തിന്റെ പുതിയ ആന്തരാർത്ഥങ്ങൾ ഓരോ ഘട്ടത്തിലും കൂടുതൽ ഫലം തരുന്ന ഒരു മഹാവൃക്ഷം പോലെയാണ് സത്യം. സത്യത്തിന്റെ കനിയിൽ എത്ര ആഴത്തിൽ തേടുന്നുവോ അതിനനുസരിച്ച് അവിടെയുള്ള രത്നങ്ങൾ കണ്ടുകിട്ടും. അതാകട്ടെ കൂടുതൽ സേവന വൈവിധ്യങ്ങൾക്കുള്ള സന്ദർഭങ്ങളുടെ രൂപത്തിലും. 12 ഇന്ത്യയിലേക്ക് മടക്കം. യുദ്ധരംഗത്തെ എന്റെ സേവനം അവസാനിച്ചതോടെ ഇനി എനിക്ക് ചെയ്യാനുള്ള ജോലി ദക്ഷിണാഫ്രിക്കയിലല്ല ഇന്ത്യയിലാണെന്ന് തോന്നി. ദക്ഷിണാഫ്രിക്കയിൽ ഒന്നും ചെയ്യാനില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എന്റെ പ്രധാന ജോലി പണമുണ്ടാക്കൽ മാത്രമായി മാറിയേക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. നാട്ടിലെ സുഹൃത്തുക്കളും മടങ്ങാൻ എന്നെ നിർബന്ധിക്കുകയായിരുന്നു. ഇന്ത്യയിൽ എന്റെ സേവനം കൂടുതൽ പ്രയോജനപ്പെടുമെന്ന് എനിക്കും തോന്നി. ദക്ഷിണാഫ്രിക്കയിലെ ജോലിക്കാണെങ്കിൽ ശ്രീ ഖാനും മൻസുഖ് ലാൽ നാസറും ഉണ്ടായിരുന്നു താനും. അതിനാൽ എന്നെ വിട്ടയക്കണമെന്ന് സഹപ്രവർത്തകരോട് ഞാൻ ആവശ്യപ്പെട്ടു. വളരെ പ്രയാസത്തോടെ എന്റെ അപേക്ഷ സ്വാഭാവികമായി അംഗീകരിക്കപ്പെട്ടു. ഒരു വർഷത്തിനകം എന്നെ അവിടുത്തെ ഇന്ത്യൻ സമുദായത്തിന് ആവശ്യമായി വന്നാൽ ഞാൻ തിരിച്ചു ചെല്ലണമെന്നായിരുന്നു വ്യവസ്ഥ. അതൊരു ബുദ്ധിമുട്ടുള്ള വ്യവസ്ഥയായി എനിക്ക് തോന്നി. എങ്കിലും ആ സമുദായത്തോടുള്ള ദൃഢമൈത്രി എന്നെ കൊണ്ട് അത് സ്വീകരിപ്പിച്ചു. പ്രണയത്തിൻ നേർത്ത നൂലിനാലെന്നെ ഹരിയല്ലോ കെട്ടി വരിയുന്നു. വരിയുന്ന നൂലിൽ പെട്ട ഞാൻ ദേവ നടിമായല്ലോ മരുവുന്നു എന്ന് മീരാബായ് പാടി. എന്നെ സംബന്ധിച്ചും ആ സമുദായത്തോട് ചേർന്ന് കെട്ടിയ സ്നേഹത്തിന്റെ പരുത്തി നൂൽ പൊട്ടിക്കാനാവാത്തത്ര ബലമുള്ളതായിരുന്നു. ജനങ്ങളുടെ അഭിപ്രായം ദൈവത്തിന്റെ അഭിപ്രായമാകുന്നു. ഇവിടെയാകട്ടെ സ്നേഹിതന്മാരുടെ അഭിപ്രായം എനിക്ക് നിരസിക്കാനാവാത്തത്ര ആത്മാർത്ഥമായിരുന്നു. ഞാൻ ആ വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് പോരാനുള്ള അനുവാദം വാങ്ങി. ഈ അവസരത്തിൽ നെറ്റാളുമായിട്ടേ എനിക്ക് ഉറ്റ ബന്ധം ഉണ്ടായിരുന്നുള്ളൂ. നെറ്റാളിലെ ഇന്ത്യക്കാർ എന്നെ സ്നേഹാമൃതത്തിൽ കുളിപ്പിച്ചു. എല്ലാ സ്ഥലങ്ങളിലും അവർ യാത്രയായപ്പോൾ സമ്മേളനങ്ങൾ നടത്തുകയും വിലയേറിയ സമ്മാനങ്ങൾ എനിക്ക് തരികയും ചെയ്തു. മുമ്പ് 1896 ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങിയപ്പോഴും എനിക്ക് സമ്മാനങ്ങൾ തന്നിരുന്നു. എന്നാൽ ഇത്തവണത്തെ യാത്രയായപ്പോൾ മനസ്സിനെ കുഴിക്കത്തക്ക വിധത്തിൽ വളരെ വിപുലമായിരുന്നു ഉൾപ്പെട്ടിരുന്നു. മാത്രമല്ല വിലയേറിയ രത്നം കൊണ്ടുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നു. ഈ സമ്മാനങ്ങളെല്ലാം സ്വീകരിക്കാൻ എനിക്ക് എന്ത് അവകാശമാണ് ഉണ്ടായിരുന്നത്? അവ സ്വീകരിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് പ്രതിഫലം കൂടാതെ സമുദായ സേവനം നിർവഹിക്കുന്നുവെന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ കഴിയുക? എന്റെ കക്ഷികളിൽ നിന്നുള്ള ഏതാനും സമ്മാനങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം സമുദായത്തിന് വേണ്ടിയുള്ള എന്റെ സേവനത്തിന് മാത്രമുള്ളവയായിരുന്നു. എന്റെ കക്ഷികളും സഹപ്രവർത്തകരും തമ്മിലാണെങ്കിൽ എനിക്കൊരു വ്യത്യാസവും തോന്നിയതുമില്ല. കാരണം പൊതുപ്രവർത്തനത്തിൽ എന്റെ കക്ഷികളും എന്നെ സഹായിച്ചിരുന്നു. സമ്മാനങ്ങളിൽ ഒന്ന് 50 ഗിനി വിലയുള്ളതും എന്റെ ഭാര്യ ഉദ്ദേശിച്ച് വാങ്ങിയതുമായ സ്വർണമാലയായിരുന്നു. പക്ഷേ ആ സമ്മാനം പോലും എന്റെ പൊതുപ്രവർത്തനം മൂലം നൽകപ്പെട്ടതാകയാൽ മറ്റുള്ളവയിൽ നിന്ന് മാറ്റി നിർത്താവുന്നതായിരുന്നില്ല. ഈ സാധനങ്ങളിൽ അധികവും എനിക്ക് സമ്മാനിക്കപ്പെട്ട ആ സായാഹ്നത്തിന് ശേഷമുള്ള രാത്രി എനിക്ക് ഉറക്കം കിട്ടാത്ത ഒന്നായിരുന്നു. ഞാൻ വളരെ അസ്വസ്ഥനായി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പക്ഷെ ഒരു പ്രതിവിധിയും കണ്ടെത്തിയില്ല. 100 കണക്കിന് പവൻ വിലയുള്ള ആ സമ്മാനങ്ങൾ ഉപേക്ഷിക്കുക എനിക്ക് പ്രയാസമായിരുന്നു. പക്ഷേ അവ കയ്യിൽ വെക്കുന്നതാകട്ടെ അതിലും പ്രയാസവും. അഥവാ എനിക്ക് അവ കയ്യിൽ വെക്കാൻ കഴിഞ്ഞാൽ തന്നെ എൻ്റെ മക്കളുടെ സ്ഥിതി എന്താകും? ഭാര്യയുടെ കാര്യമോ? അവരെ സേവനനിരതമായ ഒരു ജീവിത രീതിയിലും സേവനത്തിൻ്റെ പ്രതിഫലം അതുതന്നെയാണെന്ന ധാരണയിലും ഞാൻ പരിശീലിപ്പിച്ചു വരികയായിരുന്നു. വില കൂടിയ ആഭരണങ്ങളൊന്നും എൻ്റെ വീട്ടിലില്ലായിരുന്നു.
ഞങ്ങൾ ജീവിതത്തെ വേഗത്തിൽ ലളിതമാക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ സ്വർണ്ണ വാച്ചുകൾ ധരിക്കുക? സ്വർണമാലയും രക്തമോതിരവും ഞങ്ങൾക്ക് എങ്ങനെ അണിയാൻ കഴിയും? ആഭരണഭ്രമം ഉപേക്ഷിക്കാൻ അപ്പോഴും ഞാൻ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നിരിക്കെ എനിക്ക് കൈവന്നിരിക്കുന്ന ഈ ആഭരണ ജാലം കൊണ്ട് ഞാൻ എന്തു ചെയ്യും? എനിക്ക് ആ സാധനങ്ങൾ കയ്യിൽ വെക്കാനാവില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അവ സമുദായത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാഴ്സി രസ്നം ജി തുടങ്ങിയവരെ ട്രസ്റ്റുകളാക്കിക്കൊണ്ട് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഞാനൊരു കത്ത് തയ്യാറാക്കി. രാവിലെ ഭാര്യയുടെ മക്കളോടും ഇതേപ്പറ്റി സംസാരിക്കുകയും ഒടുവിൽ ആ ഭാരമേറിയ ഭൂതത്തെ ഒഴിക്കുകയും ചെയ്തു. എൻ്റെ ഭാര്യയെ പറ്റി സമ്മതിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്നാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതിനാൽ ഇക്കാര്യത്തിൽ അവരെ എൻ്റെ വക്കാലത്തേൽപ്പിക്കാൻ ഞാൻ നിശ്ചയിച്ചു. അവർ എൻ്റെ നിർദ്ദേശം സഹർഷം സ്വാഗതം ചെയ്തു. ഈ വിലയേറിയ സമ്മാനങ്ങൾ ഞങ്ങൾക്ക് വേണ്ട, നമുക്കിത് സമുദായത്തിന് തിരിച്ചു കൊടുക്കാം. എന്നെങ്കിലും നമുക്ക് ഈ സാധനങ്ങൾ വേണ്ടി വന്നാൽ എളുപ്പം വില കൊടുത്തു വാങ്ങാം എന്ന് അവർ പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ നിങ്ങൾ അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കുമല്ലോ, ഇല്ലേ? ഞാൻ അവരോട് ചോദിച്ചു. തീർച്ചയായും, അവർ പറഞ്ഞു. അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം. അമ്മയ്ക്ക് ആഭരണമൊന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് വേണ്ടി അവ സൂക്ഷിച്ചു വെക്കാനാണ് അമ്മ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ അവ ഉപേക്ഷിക്കാൻ അമ്മയ്ക്ക് എന്താ തടസ്സം? പക്ഷേ ഇത് പറയുന്നത്ര എളുപ്പമായിരുന്നില്ല. നിങ്ങൾക്ക് അവ വേണ്ടായിരിക്കാം, ഭാര്യ എന്നോട് പറഞ്ഞു. നിങ്ങളുടെ മക്കൾക്കും വേണ്ടായിരിക്കാം. നിങ്ങളുടെ മധുരമാകുകളിൽ മയങ്ങി അവർ നിങ്ങളുടെ താളത്തിനും തുള്ളും. അതൊന്നും അണിയാൻ നിങ്ങൾ എന്നെ അനുവദിക്കാത്തത് മനസ്സിലാക്കാം. പക്ഷെ എൻ്റെ മക്കളുടെ ഭാര്യമാർക്കോ? അവർക്ക് അവ തീർച്ചയായും വേണ്ടിവരും. പിന്നെ നാളെ എന്താ ഉണ്ടാകുന്നതെന്ന് ആർക്കറിയാം? ഇത്ര സ്നേഹത്തോടെ നൽകപ്പെട്ട ആ സമ്മാനങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്ന അവസാനത്തെ ആളായിരിക്കും ഞാൻ. അങ്ങനെ പോയ ആ വാദത്തിന്റെ കുത്തിയൊഴുക്ക് അവസാനം കണ്ണീർ പ്രവാഹവും ചേർന്ന് കൂടുതൽ ശക്തമായി. പക്ഷേ കുട്ടികൾ ഉറച്ചു നിന്നു, ഞാനും ഇളകിയില്ല. ഞാൻ സൗമ്യമായി പറഞ്ഞു, കുട്ടികൾ വിവാഹം കഴിക്കാൻ ഇരിക്കുന്നതല്ലേ ഉള്ളൂ. അവർ കുട്ടികളായിരിക്കെ വിവാഹം ചെയ്തു കാണാൻ നമുക്കുദ്ദേശമില്ലല്ലോ. അവർ മുതിർന്നു കഴിയുമ്പോൾ സ്വന്തം കാര്യം നോക്കിക്കൊള്ളും. ആഭരണക്കമ്മുള്ള വധുക്കളെയല്ല തീർച്ചയായും നമ്മൾ അവർക്കായി തേടുന്നത്. അഥവാ അവർക്ക് ആഭരണം കൊടുക്കേണ്ടി വന്നാൽ തന്നെ ഞാനുണ്ടല്ലോ. അപ്പോൾ എന്നോട് ചോദിച്ചോളൂ. നിങ്ങളോട് ചോദിക്കുകയോ? ഇക്കാലത്തിനിടയ്ക്ക് ഞാൻ നിങ്ങളെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്റെ ആഭരണം മുഴുവൻ നിങ്ങൾ ഒഴിവാക്കിച്ചു. അവ ധരിച്ചാൽ നിങ്ങൾ എനിക്ക് സ്വസ്ഥത തരില്ലായിരുന്നു. പുത്രവധുക്കൾക്ക് നിങ്ങൾ ആഭരണം നൽകുമെന്ന് പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. ഇന്ന് മുതൽ എന്റെ മക്കളെ സന്യാസിമാരാക്കി വിടാനാണ് നിങ്ങളുടെ നോട്ടം. ഇല്ല, ആഭരണങ്ങൾ തിരിച്ചു കൊടുക്കുകയില്ല. പിന്നെ ചോദിക്കട്ടെ, അവർ എനിക്ക് തന്ന മാലയിൽ നിങ്ങൾക്കെന്താ അവകാശം? അപ്പോൾ ഞാൻ ഇടപെട്ടു. പക്ഷേ ആ മാല നിന്റെ സേവനത്തിനായി തന്നതാണോ അതോ എന്റെ സേവനത്തിനോ? ശരി, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങൾ ചെയ്ത സേവനം എൻ്റേത് കൂടിയാണ്. നിങ്ങൾക്കായ രാപകൾ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് സേവനമല്ലേ? നിങ്ങൾ കണ്ടവരെയെല്ലാം ഒറ്റയ്ക്കും കൂട്ടായും വിളിച്ചു കൊണ്ടുവരും. കരഞ്ഞു കണ്ണീരൊഴുകിക്കൊണ്ട് അവർക്കെല്ലാം വേണ്ടി ഞാൻ അടിമപ്പണി ചെയ്തു. മുനക്കൂർത്ത ആയുധം കൊണ്ടുള്ള കുത്തുകളായിരുന്നു ഈ വാക്കുകൾ. അവയിൽ ചിലത് എൻ്റെ ഉള്ളിൽ തറഞ്ഞു കയറുകയും ചെയ്തു. എങ്കിലും ആഭരണങ്ങൾ തിരിച്ചു കൊടുക്കാൻ ഞാൻ തീർച്ചപ്പെടുത്തിയിരുന്നു. ഒരു തരത്തിൽ അവരുടെ സമ്മതം പിടിച്ചെടുക്കാൻ എനിക്ക് സാധിച്ചെന്ന് മാത്രം. 1896 1901 കിട്ടിയ സമ്മാനങ്ങളെല്ലാം തിരിച്ചു നൽകി. ഒരു ട്രസ്റ്റ് ആധാരം തയ്യാറാക്കുകയും ട്രസ്റ്റികളുടെയോ എൻ്റെയോ ആഗ്രഹമനുസരിച്ച് സമുദായ സേവനത്തിനായി പ്രയോജനപ്പെടുത്താൻ വേണ്ടി ആഭരണങ്ങൾ ഒരു ബാങ്കിൽ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. പൊതുപ്രവർത്തനത്തിന് പണം ആവശ്യമായി വരികയും ഈ ട്രസ്റ്റിൽ നിന്ന് പണം പിൻവലിക്കണമെന്ന് തോന്നുകയും ചെയ്തപ്പോഴൊക്കെ ആവശ്യത്തിനുള്ളതൊക്കെ പിരിച്ചെടുക്കാൻ സാധിച്ചിരുന്നതിനാൽ ട്രസ്റ്റിൽ തൊടാതെ കഴിച്ചു. ആ സ്വത്ത് ഇപ്പോഴുമുണ്ട്. ആവശ്യം വന്നപ്പോൾ അതിൽ നിന്നെടുക്കുകയും പിന്നീട് നിക്ഷേപിക്കുകയും കാലക്രമത്തിന് അത് പെരുകുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരിക്കലും എനിക്കതേ പറ്റി ഖേദം തോന്നിയിട്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞതോടെ അത് നന്നായെന്ന് എൻ്റെ ഭാര്യയ്ക്കും തോന്നി. ഞങ്ങളെ പല പ്രലോഭനങ്ങളിൽ നിന്നും അത് രക്ഷിച്ചിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ വിലയേറിയ സമ്മാനങ്ങളൊന്നും സ്വീകരിക്കരുത് എന്ന ഉറച്ച അഭിപ്രായമാണ് എനിക്കുള്ളത്. 13 ഇന്ത്യയിൽ വീണ്ടും. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. കപ്പൽ ഇടയ്ക്ക് അടുത്ത ഒരു തുറമുഖം മൗറീഷ്യസ് ആണ്. അവിടെ വളരെ താമസമുണ്ടായിരുന്നതിനാൽ ഞാൻ കരയിൽ പോയി അവിടുത്തെ സ്ഥിതിഗതികൾ ശരിക്കും മനസ്സിലാക്കി. ആ കോളനിയുടെ ഗവർണറായ സർ ചാൾസ് ബ്രൂസിന്റെ അതിഥിയായി ഒരു രാത്രി ഞാൻ താമസിച്ചു. ഇന്ത്യയിലെത്തിയ ശേഷം രാജ്യത്തെ ഉടനീളം സഞ്ചരിക്കാനായി ഞാൻ കുറെ നാൾ ചെലവഴിച്ചു. 1901 അത്. ആ വർഷം മിസ്റ്റർ, പിന്നീട് സർ ദിൻഷാ വാഷായുടെ അധ്യക്ഷതയിൽ കൽക്കട്ടയിലാണ് കോൺഗ്രസ് സമ്മേളനം നടന്നത്. ഞാനതിൽ സംബന്ധിച്ചു.
എന്റെ ആദ്യത്തെ കോൺഗ്രസ് സമ്മേളന അനുഭവമായിരുന്നു അത്. ബോംബെയിൽ നിന്ന് സർ ഫിറോസ് ഷാ മേത്ത പോയ അതേ ട്രെയിനിലാണ് ഞാൻ യാത്ര ചെയ്തത്. കാരണം ദക്ഷിണാഫ്രിക്കയിലെ അവസ്ഥയെ പറ്റി എനിക്ക് അദ്ദേഹത്തോട് പറയാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രാജകീയമായ ജീവിത രീതിയെ പറ്റി എനിക്കറിയാമായിരുന്നു. തനിക്കായി ഒരു പ്രത്യേക സലൂൺ തന്നെ അദ്ദേഹം തീവണ്ടിയിൽ ഏർപ്പാട് ചെയ്തിരുന്നു. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സലൂണിൽ തന്നെ യാത്ര ചെയ്തുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള അനുവാദം എനിക്ക് തന്നിരുന്നു. അതിനാൽ അങ്ങനെ നിശ്ചയിച്ചിരുന്ന സ്റ്റേഷനിൽ വെച്ച് ഞാൻ ആ സലൂണിൽ ചെന്നു. അദ്ദേഹത്തോടൊപ്പം മിസ്റ്റർ വാച്ചായും മിസ്റ്റർ ഇപ്പോൾ സർ ചിമൻലാൽ സെതൽവാദും ഉണ്ടായിരുന്നു. അവർ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. എന്നെ കണ്ടയുടനെ സർ ഫിറോസ് ഷാ പറഞ്ഞു, ഗാന്ധി, നിങ്ങൾക്കായി ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രമേയം തീർച്ചയായും ഞങ്ങൾ പാസാക്കി തരാം. പക്ഷേ നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് എന്ത് അവകാശമാണുള്ളത്? മാതൃഭൂമിയിൽ പോലും നമുക്കൊരു അധികാരവും ഇല്ലാതിരിക്കെ കോളനികളിൽ അതിലും നല്ല അനുഭവം ഉണ്ടാവില്ലെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ഞെട്ടിപ്പോയി. മിസ്റ്റർ സെതൽവാദും ആ അഭിപ്രായക്കാരനാണെന്ന് തോന്നി. മിസ്റ്റർ വാച്ച എന്റെ നേരെ സഹതാപം കലർന്നൊരു നോട്ടം അയച്ചു. സർ ഫിറോസ് ഷായോട് വാദിക്കാൻ ഞാനൊരു ശ്രമം നടത്തി. പക്ഷേ എന്നെ പോലെ ഒരാൾക്ക് ബോംബെയിലെ ആ മുടിച്ചൂടാ മന്നന്റെ അഭിപ്രായം മാറ്റുക അസാധ്യമായിരുന്നു. എന്റെ പ്രമേയം അവതരിപ്പിക്കാനുള്ള അനുവാദം കിട്ടുമല്ലോ എന്നോർത്ത് ഞാൻ സ്വയം തൃപ്തിപ്പെട്ടു. നിങ്ങൾ ആ പ്രമേയം എനിക്ക് കാണിച്ചു തരുമല്ലോ എന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കാനായി മിസ്റ്റർ വാച്ച പറഞ്ഞു. അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുകയും അടുത്ത സ്റ്റേഷനിൽ വെച്ച് അവരുടെ അടുത്തു നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ കൽക്കട്ടയിലെത്തി. സ്വാഗത സംഘക്കാർ പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ ക്യാമ്പിലേക്ക് ആഘോഷപൂർവ്വം ആനയിച്ചു. ഞാൻ എവിടെയാണ് പോകേണ്ടതെന്ന് ഒരു വോളണ്ടിയറോട് ഞാൻ ചോദിച്ചു. ഒട്ടേറെ പ്രതിനിധികളെ താമസിപ്പിച്ചിരുന്ന റിപ്പൺ കോളേജിലേക്ക് അയാൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഭാഗ്യം എന്നെ തുണച്ചു. എനിക്ക് താമസിക്കാൻ കിട്ടിയ അതേ ബ്ലോക്കിൽ ലോകമാന്യനും താമസമാക്കി. അദ്ദേഹം ഒരു ദിവസം കഴിഞ്ഞാണ് എത്തിയതെന്ന് ഞാൻ ഓർക്കുന്നു. സ്വാഭാവികമായി ലോകമാന്യനു പതിവ് പോലെ ഒരു ദർബാർ ഉണ്ടായിരുന്നു. ഞാനൊരു ചിത്രകാരനായിരുന്നെങ്കിൽ തന്റെ കിടക്കയിൽ അദ്ദേഹം ഇരിക്കുന്നതായി കണ്ടത് അതുപോലെ വരയ്ക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. ആ രംഗം മുഴുവൻ എന്റെ ഓർമ്മയിൽ അത്ര വ്യക്തമായി തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ വന്നു കണ്ട അസഖ്യ ആളുകളുടെ കൂട്ടത്തിൽ ഒരാളെ മാത്രം ഞാൻ ഇന്നും ഓർക്കുന്നു. അമൃത് ബസാർ പത്രികയുടെ പത്രാധിപരായിരുന്ന അന്തരിച്ച ബാബു മോട്ടിലാൽ ഘോഷ് ആയിരുന്നു അത്. അവരുടെ ഉറക്കെയുള്ള പൊട്ടിച്ചിരിയും ഭരണവർഗത്തിന്റെ ദുശ്ചൈതികളെ കുറിച്ചുള്ള സംഭാഷണവും മറക്കാൻ സാധ്യമല്ല. ആ ക്യാമ്പിലെ സ്ഥിതിഗതികൾ അല്പം വിശദമായി പരിശോധിക്കണമെന്ന് എനിക്ക് തോന്നി. വോളണ്ടിയർമാർ പരസ്പരം കലഹിക്കുകയായിരുന്നു. അവരിലൊരാളോട് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അയാളത് മറ്റൊരാളോട് പറയും. അയാളാകട്ടെ മൂന്നാമതൊരാളോടും അതങ്ങനെ പോകും. പ്രതിനിധികളാണെങ്കിൽ അവർ എങ്ങുമല്ലാത്ത വിധം പരുങ്ങലിലായിരുന്നു. ചില വോളണ്ടിയർമാരുമായി ഞാൻ സ്നേഹബന്ധം സ്ഥാപിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ ചില കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞു. അവർക്കതിൽ ലജ്ജ തോന്നി. സേവനത്തിന്റെ മഹത്വത്തെ പറ്റി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞാൻ ശ്രമിച്ചു. അവർക്ക് മനസ്സിലായതുപോലെ തോന്നി. പക്ഷേ സേവനം കൂണ് പോലെ പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല. അതിന് ആദ്യം വേണ്ടത് ഇച്ഛയാണ്, പിന്നീട് പരിശീലനവും. ആ ശുദ്ധഹൃദയരായ ചെറുപ്പക്കാർക്ക് ഇച്ഛയുടെ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സേവനം ചെയ്ത ശീലമില്ലായിരുന്നു. കോൺഗ്രസ് എല്ലാ വർഷവും 3 ദിവസം വീതം സമ്മേളിക്കും. അത് കഴിഞ്ഞാൽ ഉറക്കമാണ്. വർഷത്തിലൊരിക്കൽ 3 ദിവസത്തേക്ക് നടത്തുന്ന ഈ പ്രകടനത്തിൽ ഒരാൾക്ക് എന്ത് പരിശീലനം കിട്ടാനാണ്? പ്രതിനിധികളും വോളണ്ടിയർമാരെ പോലെ തന്നെയായിരുന്നു.